നമ്മുടെ നാട്ടിലൊരു പ്രമുഖ വ്യക്തിയായിട്ടുള്ള കുഞ്ഞാലി തൊട്ടടുത്തുള്ളത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ എഞ്ചിനീയർ ആയിട്ടുള്ള ഫൈസൽ ഫൈസൽ വർക്ക് ചെയ്യണേ. ഞാൻ ഇറിഗേഷനിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ട് കോഴിക്കോട് ഉണ്ട്, സിവിൽ സ്റ്റേഷനിൽ കോഴിക്കോട്. അതെ അതെ. സുഖം. നിങ്ങൾക്ക് ഈ പാലം പിന്നെ ഒരുപാട് ജനങ്ങളുടെ ചെറുകാല അഭിലാഷമാണ് നാളെ പോവാൻ ഞാൻ പോണത്. ഇത്രയും വലിയൊരു പിന്നെ പാലാണ് നമുക്ക് കിട്ടാൻ പോണത്. പിന്നെ ഒരു ഒരു നാട്ടിലുണ്ടാവില്ല തലേദിവസം ഇത്രയും ഒരു പാലം വരുന്നതിനോട് ഇത്രയും ആഘോഷങ്ങളൊന്നും എവിടെ ഉണ്ടാവില്ല. നമ്മളിവിടെ കണ്ടില്ലേ ഫുള്ള് ലൈറ്റൊക്കെ വെച്ചിട്ട് ജനങ്ങളിങ്ങനെ തുള്ളിച്ചാടുകയാണ് ഇവിടെ പല രീതിയിലും. ഇപ്പോൾ പിന്നെ അവിടുന്ന് ബാൻഡ് മേളം വരുന്നുണ്ട്, ഇപ്പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പാലത്തിന് വന്നതിനെ പറ്റി ഇപ്പോഴത്തെ ജനങ്ങളെ ആവേശത്തിന് പറ്റിയും ഈ പ്രദേശത്തെ പിന്നെ ആൾക്കാർക്ക് കിട്ടുന്ന ഇതുകൊണ്ടുള്ള മെച്ചത്തിന് പറ്റും സംസാരിക്കുന്ന കളി. തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് പറയാനുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഉദ്ഘാടനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ. പക്ഷേ ആ നാട്ടുകാരൻ ഈ ഉദ്ഘാടനം കൂടെ ഏറ്റെടുത്തിട്ട് ആഘോഷപരമൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആദ്യമാണ്. സാധാരണ നമ്മൾ നേർച്ചക്കൊക്കെ ഇപ്പം നമ്മളെ താത്തൂർ നേർച്ചക്കൊക്കെ പല ഭാഗത്തു നിന്ന് ആഘോഷങ്ങളും അപ്പം വരവും ഒക്കെ കേൾക്കുന്നുണ്ട്. ഇതൊരു പാലത്തിന് വേണ്ടിയിട്ട് നാലഞ്ച് ഭാഗത്തു നിന്ന് അപ്പങ്ങളും അതുപോലെ ആഘോഷങ്ങളും പലഹാരങ്ങളും ഒക്കെ ആയിട്ട് ആൾക്കാർ ഇതിനങ്ങനെ ഏറ്റെടുത്ത് കഴിച്ചത്. മാത്രമല്ല ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കൂളിമാട്, ഞാനിപ്പോൾ കൂളിമാടേക്ക് ഇപ്പോൾ അടുത്ത് താമസം മാറ്റി. ഇതിനു മുമ്പ് ഞാൻ കട്ടാങ്ങൽ ഭാഗത്തായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പണ്ട് കൂളിമാടിനെ പറ്റിയൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഏത് കാര്യങ്ങളിലും ജനങ്ങൾ ഒറ്റക്കെട്ടാണെന്നുള്ളത്. പക്ഷേ കുറച്ച് അടയായിട്ട് ഈ വാട്സപ്പിലും മറ്റുമൊക്കെ പലതരത്തിലുള്ള ചർച്ചകളൊക്കെ വന്ന് ചെറിയൊരു വിഷമത്തിലായിരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഉദ്ഘാടനത്തിന് കേസ് വന്നപ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാവരും ഒന്നായി. പല രാഷ്ട്രീയ കക്ഷികളുണ്ട്, പല ചിന്താഗതിക്കാരുണ്ട്, പക്ഷേ അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട്. അതായത് സാധാരണ നമ്മളിപ്പോൾ ഒരു ഉദ്ഘാടന പരിപാടി നടത്തുന്നത് ഡിപ്പാർട്ട്മെൻറ്റാണ്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന ഞങ്ങളൊക്കെ ഇപ്പോൾ പരിപാടി നടത്തുന്ന സമയത്തൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് മുൻകൈയ്യെടുത്തിട്ടാണ് ചെയ്യുക. ഇവിടെ അതല്ല, ഇവിടെ നാട്ടുകാർ തന്നെ ഒരു കമ്മിറ്റിക്ക് പുറമെ വേറൊരു അഡീഷണൽ കമ്മിറ്റി ഉണ്ടാക്കി എന്നിട്ട് ആഘോഷം കൊഴിപ്പിക്കുന്ന ഒരു അവസ്ഥയിലുള്ളത് തീർച്ചയായിട്ടും വലിയ സന്തോഷം. ആ ആഘോഷത്തിൽ ഭാഗമാക്കാൻ കഴിയുക, പ്രത്യേകിച്ച് നാട്ടുകാരനായി മാറുക എന്നും കൂടി ചെയ്തപ്പോൾ ഭയങ്കര അഭിമാനം തോന്നി. അപ്പുറഭാഗത്തുള്ള വരവ് വരുന്ന വരവാണ് പ്രമുഖരായിട്ടുള്ള രണ്ട് വ്യക്തികളാണ്, ഇസ്മായിൽ കെയും കുഞ്ഞാരക്കയും. പിന്നെ രണ്ടുപേരുണ്ട്, പിന്നെ കുഞ്ഞയാക്കി ഉള്ളതിനോട് നമുക്ക് ഏത് പാലായാലും എന്തായാലും ഉപകാരമാണെന്നുള്ള ഉറപ്പല്ല. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാ കൂളിമാടുകാരും കുറേ കാലമായിട്ട് സ്വപ്നം കണ്ടിരുന്നത് സ്വപ്നമാണ് യാഥാർത്ഥ്യമായത്. രണ്ട് സന്തോഷമുണ്ട്. രണ്ട് ജില്ലകൾ മലപ്പുറം കോഴിക്കോട് ജില്ലക്ക് വമ്പിച്ച പുരോഗതി, അതായത് ചെറിയ രീതിയിലുള്ള വലിയൊരു കുതിച്ചുചാട്ടമാണ് ഈ പാലം കൊണ്ട് ഉണ്ടാകുന്നത്. കാരണം ഈ കോഴിക്കോട് ജില്ല കഴിഞ്ഞ് വയനാട്, മൈസൂർ, ബാംഗ്ലൂർ അങ്ങോട്ടുള്ള റോഡും തിരിച്ച് മലപ്പുറം, തൃശ്ശൂർ, പെരിന്തൽമണ്ണ, പാലക്കാട് അത് അങ്ങോട്ടുള്ള റോഡും ഒരുപാട് ദൂരം ഒരുപാട് യാത്രാ സൗകര്യമാണ് ഈ പാലം കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്. അത്ര വലിയൊരു കുതിച്ചുചാട്ടത്തിനാണ് ഈ പാലം. അതിനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നല്ല ആഘോഷം ഒരു പാലത്തിൻ്റെ തലേദിവസം ഇങ്ങനെ കാണില്ല. ഒരു പാലം ഇപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഈ അടുത്ത പ്രദേശത്ത് തന്നെ ഒരുപാട് പാലം ഉദ്ഘാടനം കഴിഞ്ഞു. പക്ഷെ തലേദിവസം ഒന്നും ഇങ്ങനത്തെ ഒരു ആഘോഷം നമ്മൾ എവിടെയും കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുകാർ വളരെ ആഹ്ലാദത്തിലാണ്, അത്രമാത്രം ആ ജനങ്ങൾ ഇത് ആഗ്രഹിച്ചതാണ്. ഏതായാലും നമ്മുടെ മുന്നേ വരേണ്ടതാണ്, പക്ഷെ പല കാരണങ്ങളൊക്കെ പോവാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ടുള്ള ഒരു ആവേശം തന്നെയാണ്. ഓക്കെ, താങ്ക് യു ഇസ്മായിൽ കാ, താങ്ക് യു കുഞ്ഞാ. മപ്പുറത്തിന്റെ വരവാണ് വരുന്നത്. മപ്പുറത്തിന്റെ വരവാണ് വരുന്നത്. പതിനഞ്ച് കിലോമീറ്റർ ഞങ്ങൾക്ക് ലാഭം കിട്ടുന്നുണ്ട്. ഏതായാലും പിന്നെ അങ്ങനെ പേരുടെ അപ്പുറത്തുള്ള തങ്ങള തങ്ങളാണ് തങ്ങളെ അപ്പുറത്തുള്ള ഒരുപാട് അപ്പുറത്തെ വരവ് വരുന്നുണ്ട് വേക്കല്. അപ്പൊ അതിന്റെ കൂടെ തങ്ങൾ വന്നതാണ്. തങ്ങൾ വളരെ സന്തോഷത്തിലാണ്. ഈ കൊടുവള്ളി ഈ ഭാഗത്തേക്ക് 15 കിലോമീറ്റർ ലാഭം കിട്ടി. അതേ മെഡിക്കലിൽ പോയപ്പോൾ നമ്മൾ കുടിവാരിലേക്ക് പോയി നോക്കാം. അവിടെ പല ഭാഗത്തും ഓ ലൈറ്റ് വന്നു. പഴയ കാലത്ത് അതെ അത് അതിന് വൈഡായിട്ടുണ്ട്.
രണ്ട് ഭാഗത്തെ ജനങ്ങളിൽ ആളാകത്തിലാണ്. കാരണം കൂടിമാട് പാലം നിങ്ങൾക്ക് അറിയാം, നേരത്തെ ആരംഭിച്ച് വിവാദങ്ങളിൽ പെട്ടുപോയ ഒരു പാലമാണ്. അതുകൊണ്ട് തന്നെ രണ്ട് ഭാഗത്തെ ജനങ്ങൾ ഈ സംഭവം ആഘോഷമാക്കി മാറ്റുകയാണ്. എല്ലാ അർത്ഥത്തിലും മനസ്സിലെ സന്തോഷത്തിന്റെ ഒരു നിറഞ്ഞൊഴുക്കാണ് പ്രകടമായി കാണുന്നത്. നമ്മുടെ ചാത്തോളം പഞ്ചായത്ത് എല്ലാവരും കൂടി നാട്ടിൽ വരുമ്പോ നമ്മുടെ
പോരെ പോരെ.